പ്രിയ സുഹൃത്ത്, അക്ഷരം പഠിച്ച സ്കൂളിൻ്റെ ആഘോഷത്തിൽ അപ്രതീക്ഷിതമായി എത്തി അമ്പരപ്പിച്ച സൂപ്രധാരം മോഹൻലാൽ. ഡിസ്നി സ്റ്റാർ ഇന്ത്യ കൺട്രി മാനേജർ ആൻഡ് പ്രസിഡന്റ് കെ മാധവന്റെ നാട്ടിലേക്കാണ് മോഹൻലാൽ എത്തിയത്. വൈക്കിലിശ്ശേരി എന്നൊരു ചെറിയ ഗ്രാമത്തിലെ നൂറ്റാണ്ടു പ്രായമുള്ള സ്കൂളാണിത്. ശതാബ്ദിയുടെ ഭാഗമായി കുഞ്ഞുകുഞ്ഞു പരിപാടികൾ കുറച്ചു നാളുകളായി ഇവിടെ നടക്കുന്നു. സ്കൂൾ വിട്ട ശേഷം ലാളിത്യം നിറഞ്ഞ അത്തരമൊരു പരിപാടിക്കുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. പെടുന്നനെ കടന്നു വന്നൊരു അതിഥിയെ കണ്ട് സ്കൂൾ ഒന്നാകെ ഞെട്ടി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഡിസ്നി സ്റ്റാർ ഇന്ത്യ കൺട്രി മാനേജർ ആൻഡ് പ്രസിഡന്റ് കൂടിയായ കെ മാധവൻ. അദ്ദേഹത്തെ ആദരിക്കുന്ന ചെറിയൊരു പരിപാടിയിലേക്കായിരുന്നു അടുത്ത സുഹൃത്തു കൂടിയായ മോഹൻലാലിന്റെ മാസ് എൻട്രി. ഈ സ്കൂളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇവിടുത്തെ പഠിപ്പിച്ച ടീച്ചർമാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പൊസിഷനിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒക്കെ തുടക്കം ഇവിടെ നിന്നാണ്. ആ ഒരു ഗുരുത്വം അദ്ദേഹത്തിന് എന്തായാലും 100 വർഷം സ്കൂളിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നു. വളരെയധികം നന്ദി മദൻ സർ. ഇവിടെ നിന്നാണ് അതിൻ്റെ തുടക്കമെന്ന് വളരെ ആത്മാർത്ഥമായിട്ടും സ്നേഹത്തോടെയും പറയുമ്പോൾ നമുക്ക് നമ്മളുടെ സ്കൂള്, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, അവരെയൊക്കെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം. പഴയ സ്കൂൾ ഓർമ്മകളിൽ ചിലത് കെ മാധവൻ പങ്കുവെച്ചു. പല യൂണിവേഴ്സിറ്റിയിലും പോവാനോ സംസാരിക്കാനുള്ള അവസരം കിട്ടി. സ്റ്റാൻഫോർഡിലാണെങ്കിലും ഹാർവാർഡിലാണെങ്കിലും വാൾട്ടണിലാണെങ്കിലും പല യൂണിവേഴ്സിറ്റി ചില സ്ഥലങ്ങളൊക്കെ ചോദിക്കും, വേർ ഡു യു ഹാവ് പ്രിലിമിനറി എഡ്യൂക്കേഷൻ? ഞാൻ പറയും വൈക്കിലിശ്ശേരി യൂത്ത് സ്കൂൾ. അപ്പൊ ചോദിക്കും വേർ ഇറ്റ് ഇസ്. എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഞാൻ ഈ സ്കൂളിൽ സമർപ്പിക്കുകയാണ്. ആ ഒരു കുട്ടിക്കാരി ലാലേട്ടന്റെ വരവിലുള്ള അമ്പരപ്പിലും സന്തോഷത്തിലുമായിരുന്നു അധ്യാപകർ. ലാൽ സാറിന്റെ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഇനി ഇങ്ങനെ ഒരു ഇതിൽ ജന്മത്തെ കിട്ടാനില്ല. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഏത് മോഹൻലാൽ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള ഒരു സമ്മർദ്ദത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. കെ മാധവൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് വിദ്യാമധുരം പകർന്ന സ്കൂളിന്റെ വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അടുത്ത മാസം 6 നടക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.